നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പെൻറ്റൺ പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം ഇത് ബൈഡൻ കാണിച്ച ചതിയെന്ന് വ്ലാഡിമിർ പുടിന്റെ പൊട്ടിത്തെറി അതായത് യുക്രൈനെ ആയുധം നൽകിയും സാമ്പത്തിക ശേഷി കൊടുത്തും അമേരിക്ക വളർത്തിയതിന്റെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ബൈഡന്റെ കാലത്ത് യുക്രൈന് ലഭിച്ചിരിക്കുന്നത് വൻ ആയുധ ശേഖരങ്ങളാണ് അതായത് റഷ്യയെ ഒന്നാകെ തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള ശേഷിയുള്ള മിസൈലുകൾ ഉൾപ്പെടെ യുക്രൈന്റെ പക്കലെത്തിയിട്ടുണ്ട് ഈ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇപ്പോൾ റഷ്യ വലിയ രീതിയിൽ ഇടഞ്ഞിരിക്കുന്നത് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ യുക്രൈനെ ട്രംപ് കൈവിടുമെന്നും ഇതോടെ യുദ്ധം അവസാനിക്കും എന്നായിരുന്നു പ്രതീക്ഷ ഇതിനിടെയാണ് യുക്രൈനിൽ നിന്നും റഷ്യയുടെ മുക്കിലും മൂലയിലും എത്താൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ യുക്രൈന് സമ്മാനമായി ബൈഡൻ നൽകിയത് ഇത് വലിയൊരു കുത്തിത്തിരിപ്പാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇതിനോട് റഷ്യ ശക്തമായി പ്രതികരിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ വന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയാലും പ്രശ്നം തീരില്ല ൊപ്പം അമേരിക്ക നൽകുന്ന മിസൈലുകൾ യുക്രൈൻ പ്രയോഗിച്ചാൽ വീണ്ടും ലോക മഹായുദ്ധ ഭീതി ശക്തമാകും അങ്ങനെ വന്നാൽ ട്രംപിനുപോലും റഷ്യയെ അടക്കി നിർത്താൻ കഴിയില്ല യുക്രൈൻ ഇതുവരെ നൽകിയ സഹായത്തിന്റെ വിശദാംശങ്ങളാണ് പെന്റഗൺ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്ക യുക്രൈന് നൽകിയ ബില്യണുകളുടെ കണക്കുകൾ പുറത്തുവന്നതോടെ ലോകത്തിന്റെ കണ്ണുതള്ളി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തുടങ്ങുന്ന ബൈഡന് നേരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ശക്തമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ചതു മുതൽ അമേരിക്കൻ കോൺഗ്രസ് യുക്രൈന്റ് ഒൻപത് ബില്യൺ ഡോളർ അനുവദിച്ചതായി പെൻഡഗണിൻ്റെ ഇൻസ്പെക്ടർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മൊത്തം തുകയിൽ ഏകദേശം ബില്യൺ ഡോളർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിട്ടുണ്ട് അഞ്ച് ഒന്ന് ബില്യൺ ഡോളറും യൂറോപ്പിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി നീക്കി വെച്ചിട്ടുള്ളതാണ് യുക്രൈന് നൽകിയ ആയുധങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിന് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് എട്ട് ബില്ല് ഡോളറും ഉൾപ്പെടുന്നു കൂടാതെ യുക്രൈനിയൻ പൊതുപ്രവർത്തകരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ഭരണപരിപാടികൾക്കായി ഭരണപരിപാടികൾക്കായിട്ടുണ്ട് അതേസമയം നാല് പോയിന്റ് പൂജ്യം എട്ട് ബില്യൺ ഡോളർ മാനുഷിക സഹായത്തിനായി നിയുക്തമാക്കിയിട്ടുണ്ട് റഷ്യയുടെ സൈനിക നടപടികൾക്കെതിരെ യുക്രൈനിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക യുക്രൈനിലെ ജനങ്ങളെ സഹായിക്കുകയും അഭയാർത്ഥികളെയും യുദ്ധബാധിതരെയും പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയായിരുന്നു അമേരിക്കയുടെ സഹായത്തിനു പിന്നിലുള്ള ലക്ഷ്യങ്ങൾ വാഹനങ്ങൾ വെടിമരുന്ന് ആയുധങ്ങൾ പീരങ്കികൾ തുരങ്കങ്ങൾ തകർക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ട് സഹായ പാക്കേജുകളിൽ പ്രത്യേകമായി ബ്രാഡ്ലി യുദ്ധവാഹനങ്ങളാണ് അമേരിക്ക യുക്രൈന് നൽകിയത് യുദ്ധക്കളത്തിലെ വേഗതയും ചടുലതയും കാരണം യുക്രൈനിയൻ സൈന്യം അംബ്രോസ് ടാങ്കുകളേക്കാൾ ബ്രാഡ്ലിക്ക് മുൻഗണന നൽകുകയും ചെയ്തു അമേരിക്കൻ മെയിൻ്റനൻസ് വിദഗ്ദ്ധർ സുരക്ഷിത ആശയവിനിമയത്തിലൂടെയാണ് യുദ്ധമുഖത്ത് നാശം നേരിട്ട ബ്രാഡ്ലിയെ പുനർജീവിപ്പിക്കുന്നത് അമേരിക്കൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് യുക്രൈനിന് മൂന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ അധികം നേരിട്ടുള്ള ബജറ്റ് പിന്തുണയായി അനുവദിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അംഗീകരിച്ച ഏഴ് പോയിന്റ് എട്ട് നാല് ബില്യൺ ഡോളറിന്റെ അധിക വിനിയോഗത്തിന്റെ ഭാഗമാണ് അമേരിക്കയുടെ സാമ്പത്തിക പിന്തുണ യുക്രൈനിലെ സർക്കാർ പ്രവർത്തനങ്ങളും അവശ്യ സേവനങ്ങളും സുഗമമാക്കുന്നു സിവിൽ സർവീസുകാർക്കും സ്കൂൾ ജീവനക്കാർക്കുമുള്ള ശമ്പളം കുടിയിറക്കപ്പെട്ടവർക്കുള്ള സഹായം താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കുള്ള പിന്തുണ കൂടാതെ ഭവന സബ്സിഡികൾ എന്നിവ ഈ ഫണ്ടിംഗിൽ ഉൾപ്പെടുന്നു അതേസമയം ബൈഡൻ ഭരണകൂടം യുക്രൈന് നൽകി വന്നിരുന്ന സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ട്രംപിന്റെ വരവോടെ നിലയ്ക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് യുക്രൈന് അമേരിക്ക നൽകി വരുന്ന സാമ്പത്തിക സൈനിക സഹായത്തിനെതിരെ പരസ്യമായി പൊട്ടിത്തെറിച്ചിരുന്നു യുക്രൈൻ ഇതുപോലെ അമേരിക്ക കൈ സഹായം നൽകിയാൽ അമേരിക്കയുടെ യുദ്ധ കലവറ കാലിയാകും എന്നായിരുന്നു അദ്ദേഹം പ്രചാരണത്തിനിടെ പറഞ്ഞത് അന്ന് ട്രംപിന്റെ ഈ പ്രസ്താവന ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ തലപ്പത്തേക്കുള്ള ട്രംപിന്റെ വരവോടെ യുക്രൈനുള്ള സാമ്പത്തിക സഹായം നിലയ്ക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ അമേരിക്കൻ പണം ആഭ്യന്തര വിഷയങ്ങൾക്കായി മാറ്റിവെക്കണം എന്ന ആവശ്യത്തിനായിരിക്കും ഇനി ട്രംപ് മുൻതൂക്കം നൽകുക ജനുവരി ഇരുപതിന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തന്നെ യുക്രൈന്റെ കാര്യത്തിൽ തീരുമാനമാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കാരണം അധികാരം ഏറ്റെടുത്ത ഉടൻ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികളായിരിക്കും ട്രംപ് ആദ്യം സ്വീകരിക്കുക ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുമായി തത്സമയ ചർച്ചകൾ ആരംഭിച്ചേക്കാം എന്നാൽ അമേരിക്കയുടെ ഈ നീക്കം യുക്രൈന് സാമ്പത്തികമായി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാമെന്നും വിലയിരുത്തലുണ്ട് എന്തായാലും ബൈഡന്റെ കാലത്ത് വലിയ സാമ്പത്തിക ആയുധ സഹായങ്ങളൊക്കെയാണ് യുക്രൈന് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് റഷ്യയോട് പിടിച്ചു നിൽക്കാൻ യുക്രൈന് സാധിച്ചതും എന്നാൽ ഇനി യുക്രൈന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത